സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 2.5 ലക്ഷം രൂപയുടെ പൊന്നുമായി ഈ വാരം സ്വർണവാരം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്നു മുതൽ പങ്കെടുക്കാം ഉത്തം പ്രസരിപ്പോടെ സൂര്യ ടിവി ഇതിന്റെ കാരണം എന്താണ് ഞാൻ പറയട്ടെ ആ എന്നാ പറഞ്ഞേ എങ്ങനെയെങ്കിലും ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിരിക്കുന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ അച്ഛൻ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതേടാ താങ്ക്യൂ സോ മച്ച് അച്ഛ അച്ഛൻ ഒന്ന് അടുത്തേക്ക് വന്നേ എന്താടാ മുത ഒരു മിനിറ്റ് പറയച്ച നമ്മളിപ്പോ റിസോർട്ടിലേക്ക് വന്നതിന് നീ പറഞ്ഞത് ഒരു കാരണമാണ് അതുകൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താച്ച കാരണം അത് നിന്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരാനുള്ള കാരണം കുറച്ച് നാളുകൾ നീ നിന്റെ അമ്മയെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരുന്നു അവള് വല്ലാതെ വിഷമിച്ചായിരിക്കുന്നത് മുമ്പത്തെ പോലെ ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നതേ ഇല്ല അതേച്ച ഞാനും അച്ഛനോട് അതേപ്പറ്റി ചോദിച്ചിരുന്നു പക്ഷെ അച്ഛന അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ ക്ഷീണം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത് അതേ മുകുന്ദ പറഞ്ഞിരുന്നു പക്ഷേ നിന്റെ അമ്മയുടെ മനസ്സിൽ വേറെ എന്തോ ഒരു കാര്യം ഭാരമായിട്ട് ഇരിപ്പുണ്ട് അതൊരു പക്ഷേ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടോ ഇല്ലയോ എന്ന് പേടിച്ചിട്ടാണോ അങ്ങനെ ഇരിക്കുന്നത് നിക്ക് എന്താ കാര്യമെന്ന് ഞാൻ നേരിട്ട് ചെന്ന് ചോദിച്ചോളാം ണിക്കാതെ നീ പോയി എന്താ കാര്യം ചോദിച്ചാൽ ഒന്നുമില്ല മുകുന്ദന്ന് നിന്നോട് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുള്ള കാര്യം ഉറപ്പാ അവളോട് കാരണങ്ങളൊന്നും ചോദിക്കാതെ തന്നെ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങള് നമ്മള് മാറ്റിയെടുക്കണം ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിന്റെ പഴയ മീരാമയാക്കി മാറ്റിയിട്ട് വേണം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ അമ്മയെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അതൊന്നും ഒരു വിഷയമല്ല അമ്മയെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഞാനായിട്ടു ഞാൻ നോക്കിക്കോളാം വീട്ടേക്ക് ഇതുവരെ അങ്ങോട്ട് അമ്മ എനിക്ക് വേണ്ടി കണ്ണീര് മാത്രമേ ഒഴുക്കിയിട്ടുള്ളൂ എന്നാൽ ഇനി അങ്ങോട്ട് എന്റെ ഹ്യൂമർ സെൻസ് ഉപയോഗിച്ച് അമ്മ ചിരിച്ച് ചിരിച്ച് വയറുവേദനിച്ചായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നേ ഇത് രഘുചറിയച്ചൻ അന്വേഷിക്കുന്ന ജോലിയാണേ സത്യം തക്കാളിത്തലയാ ഇതിന് മുമ്പ് തലയുടെ പേരും പറഞ്ഞാ സത്യം ചെയ്തിരുന്നത് ഇപ്പൊ എന്റെ ജോലിയുടെ പേരും പറഞ്ഞ സത്യം ചെയ്യുന്നു എനിക്ക് ജോലി എങ്ങനെ കിട്ടാതിരുന്നാലുണ്ടല്ലോ നിന്നെ തേങ്ങ ഉരുട്ടുന്ന പോലെ ടെറസിൽ നിന്ന് ഞാൻ ഉരുട്ടി വിടും പറഞ്ഞേക്കാം ഏട്ടാ ഞാൻ ബാക്കി ലഗേജ് എടുത്തുണ്ട് ചുമ്മാ അവിടെ ഇവിടെ ജോലി അന്വേഷിക്കുന്നേക്കാളും എന്റെ അഭിപ്രായത്തില് അച്ഛന്റെ ഹോസ്പിറ്റലിൽ തന്നെ കമ്പൗണ്ടറായിട്ട് ചെറിയ ജോലി ചെയ്യാലോ ഞാൻ പഠിച്ച വിഷയം ഏതാന്നറിയാലോ ഇവൻ എന്നോട് കമ്പൗണ്ടർ ജോലി ചെയ്യാനാ പറയുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഈ റിസോർട്ടിലേക്ക് വന്നത് ഇവനെ ഇടക്കിടക്ക് ചുറ്റിയ കൊണ്ട് അടിക്കുന്ന പോലെ എന്റെ നെഞ്ചു തകർക്കുന്നത് ഇവനെ ഞാനുണ്ടല്ലോ എന്തിനാ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഏങ്ങി ഏങ്ങി കരയുന്നത് ചുമ്മാ തമാശ പറഞ്ഞതാ ചെറിയച്ച ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാമോ ശരി പൊക്കിയോ പൊക്കിയോ പോയി ലഗേജ് എടുത്തോണ്ട് വാ കരയാതെ ഒന്ന് പോ ചെറിയച്ച അച്ഛ വാ നമുക്ക് പോവാ Hi, welcome sir. Hi, my name is Shiva Subramanian. Okay sir. ഞാൻ നിങ്ങളുടെ റിസോർട്ടിൽ റൂംസ് ബുക്ക് ചെയ്തിരുന്നു. ഇതില് സാറിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും എഴുതിക്കോളൂ സർ. ഓക്കേ. എസ്ക്യൂസ് മീ ചേച്ചി. എന്താ മോനെ? റൂം ഒക്കെ എങ്ങനെയുണ്ട്? ഹേ? റൂം പോലെ തന്നെയുണ്ട്. ചെറിയജനോട് ഞാനൊന്നും ചോദിച്ചില്ല. മോ നല്ല ക്യൂട്ട് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇതാരാ? സാറിന്റെ മകനാണോ?
അതെ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇവൻ എന്റെ ഏട്ടന്റെ മോനാ. കുട്ടികുറുമ്പ, റൂംസ് ഒക്കെ നല്ല അടിപൊളിയാ. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ആ, ഏത് നേരത്തായാലും കഴിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. രഘു സർ, വെറുതെ അദ്ദേഹത്തെ കളിയാക്കല്ലേ. അയ്യോ, അതെ ഹരിതെ, ഞാൻ അളിയനെ കളിയാക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം? രഘു, ഹരിതെ അങ്ങനൊന്നും പറയരുത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? ചേച്ചിയെ, രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം കണ്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല ഗിരി, എല്ലാ മനുഷ്യർക്കും അഭിമാനം ഉള്ളതല്ലേ. തനിക്ക് നാണോ മനം തൊട്ട് തീണ്ടിട്ട് വന്ന ഈ അഭിമാനം എല്ലാം ചേച്ചി ഒരാളുടെ കുറ്റവാ. റൂമിലേക്ക് വാ, തനിക്ക് വെച്ചിട്ടുണ്ട്. വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരല്പം ഡീസൻസി കാണിക്കും. നിങ്ങളുടെ കീ. താങ്ക് യു. രഘു, ഇങ്ങോട്ട് തന്നെ ചേച്ചി, പറയാം. മുകുന്ദ, ബുക്ക് മറക്കരുത്. ചേച്ചി, ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും കറക്റ്റ് ആയിട്ടുള്ള റൂമിന്റെ കീയാ കിട്ടിയിരിക്കുന്നത്. 420. ചെല്ല് ചെല്ല്. മോനെ, നമുക്ക് പോവാം. നടക്കുമീര്. ഞാൻ അവസാനം വരെ റൂമിൽ തനിച്ച് കിടക്കേണ്ടി വരുമെന്നാ തോന്നുന്നെ. അച്ഛൻ, നമ്മുടെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് സ്വിമ്മിംഗ് പഠിപ്പിച്ചു തരാത്തത്. എന്നാൽ ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ വെച്ചെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിച്ചു താച്ചാ. ഇവിടെ നല്ല ആഴമായിരിക്കും മോനെ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പഠിക്കാം. അച്ഛാ, പറയ മുകുന്ദ. ആഴം ഉണ്ടെന്ന് പേടിച്ചാ എങ്ങനെയാ അച്ഛാ? എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സുനാമി വരുമ്പോ സ്വിമ്മിംഗ് പഠിക്കുന്ന ടൈപ്പാ. അവരെന്ത് വേണോ ചെയ്യട്ടെ, നീ നന്നായിട്ട് പഠിച്ച് സ്റ്റഡീസിൽ സമ്മർസോൾട്ടടി കേട്ടോ. ഈ ഇടയായിട്ട് അച്ഛൻ രഘുചെറിയച്ഛനെ പോലെ വിവരക്കേടാണല്ലോ പറയുന്നേ. ഏ അബി, നിക്കേ, എങ്ങോട്ടാ പോകുന്നേ? ഏ അബി, അബി പറയുന്ന കേക്ക്, അങ്ങോട്ട് പോവരുത്. അബി, 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 മീര, അബി, മീര, നിക്കേ, മീര, മീര, നീ എങ്ങോട്ടാ പോകുന്നേ? അബി, മീര, മീര, ഞാൻ പറയുന്ന കേക്ക്. അബി, മീര, നിക്കാനല്ല. അബി, മൂന്നാ പതുക്കെ. അബി, മീര. അബിയെ കണ്ടായിരുന്നു? അബിയെ മാഡത്തിന് അറിയോ? എന്റെ അബി എവിടെ? മാഡം, മാഡത്തിന് ഞങ്ങളുടെ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന അബിയെ അറിയാമോ? ഇല്ല, ഞാൻ എന്റെ മോൾ അബിയെ ചോദിച്ച്, അവളെവിടെ? ഇപ്പോ ആരോ ഇവിടെ അബി അബി എന്ന് വിളിക്കുന്നത് കേട്ടായിരുന്നു. മാഡം, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന അബിയാണ് വിളിച്ചത്. മാഡത്തിന്റെ മോളായ അബിയാണ് ഞാൻ വിളിച്ചതെന്ന് മാഡം തെറ്റിദ്ധരിച്ച് വന്നതാണ്. മീരെ, കണ്ടില്ലേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ സ്വയം മറന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അബി സന്തോഷിന്റെ കൂടെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കണം ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെയാ മീര അബി ഇവിടെ വരുന്നത്? പറയേ. നീ അബിയെ കുറച്ചു നേരത്തേക്ക് മറന്ന് നമ്മുടെ കുടുംബത്തിനോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ വന്നിട്ടും നീ ഇങ്ങനെ അബിയെ കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിച്ചോണ്ടിരുന്നാൽ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. അമ്മേ, വഴക്കു പറയില്ലേ അച്ഛാ? അമ്മേ, എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അബിയെ കൂട്ടിക്കൊണ്ടു വരണോന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ അവളുടെ സ്വന്തം നാട്ടിലേക്ക് പോവാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. നമ്മുടെ കൂടെ ഇങ്ങ് കൊണ്ടുവന്നേനെ.
അച്ഛാ സന്തോഷങ്കളെ ഫോൺ ചെയ്ത് അബി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേക്ക്. അത് മുകുന്ദ. സന്തോഷ് ഫോൺ എടുക്കുന്നില്ല മുകുന്ദ. ഓ, ഇപ്പൊ അബിയെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാ?